ഐഹത്തുല്ലാബ് മർഹബംബിക്കും ഫലീത് കൈഫ ഹാലുഖും തുാബി അതുക്കും തൊയ്യബൂന ജമിയ പ്രിയമുള്ള മക്കൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്ലൈ കഴിഞ്ഞ ക്ലാസ്സിൽ ഓവൈസ് ബിൻ ആമിർ അല്ലേ ഒയ്സ്ബിൻ ആമിറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അദ്ദേഹം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള അവസരം പോലും അദ്ദേഹം ഒഴിവാക്കി ഉമ്മയെ പരിചരിക്കുന്നതിന് വേണ്ടി അങ്ങനെ എങ്കിലും നമുക്ക് ഉമ്മയെക്കുറിച്ച് ഉമ്മയുടെ പ്രയാസങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്യഭാഗം കൂടി പഠിക്കാം നമ്മുടെ പദ്യത്തിൻ്റെ പേര് അൽഫു ആദ് യഥീർ എന്നാണ് അൽഫു ആദ്സ് അൽ കൽബ് മാഹുഅൽ കൽബ് ഹൃദയം അയതീർ പറക്കുന്നു ഇവിടെ ഇതൊരു ഫ്രൈസ് പോലുള്ള ഭാഗമാണ് എന്നാണ് ഹൃദയം പറക്കുന്നു എന്നാൽ ഷി തുൽ ഏ അതികഠിനമായ വേദന ഹൃദയം നുറുങ്ങുന്നു അല്ലെങ്കിൽ എന്താണ് വല്ലാതെ എന്താണ് ഹൃദയം പരിഭവപ്പെടുന്നു എന്നാണ് കഷ്ടപ്പെടുന്നു എന്നർത്ഥത്തിലാണ് ഇവിടെ ഈ വാചകം ഉള്ളത് നമുക്ക് ഈ പദ്യത്തിൻ്റെ ഈണം ഒന്ന് ആദ്യം നോക്കാം നിങ്ങളും കൂടെ പാടി നോക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ പാഠഭാഗത്തിലേക്ക് വരാം علم كَبِيرٌ كثيرك يا هذا لديه يسير لأمك حق لو علم تكبير كثيرك يا هذا لديه يسير فكم ليلة باتت بثقلك تشتكي لها من جواهان نتم وزفير فكم ليلة باتت بثقلك لي تشتكي لها من جواها نتم وزفير وفي الوضع لو تدري عليها مشقة فمن غسس منها الفؤاد يطير وفي الوضع لو تدري عليها مشاقة فمن غسس منها الفؤاد يطير وكم غسلت انكل عذاب يمينها وما هجرها الا

وتفديك مما تَشْتَكِي بنفسها ومن سديها شرب لديك نمير وكم مرة جاعت وعتتك قوتها حنانا وإشفاقا وأنت صغير وكم مرة جاعت وعتتك قوتها حنانا وإشفاقا وأنت صغير فضيعتها لما أسنت جهالة وطال عليك الأمر وهو قصير فضيعتها لما أسنت جهالة وطال عليك الامر وهو قصير فآه لذي يقلٍ ويتبع الهوى وآه يعمل القلب وهو بصير ويتبع الهوى واهل لعمل قلبي وهو بصير فدونك فارغب في عميم دعائها فأنت لما تدعو اليه فقير فدونك فارغب في عميم دعائها അപ്പോൾ എല്ലാവരും പാട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ നിങ്ങൾ സ്വന്തമായി ഒന്ന് പാടി നോക്കണം ഇനി നമുക്കിതിന്റെ ആശയത്തിലേക്കൂടി വരുമ്പോൾ നോക്കുക ഉമ്മീഖക് നി ഉമ്മാൻ്റെ ഉമ്മാനോടുണ്ട് നിനക്കുണ്ട് ഹക്കുൻ എന്ത് ബാധ്യത ഡ്യൂട്ടി നിനക്ക് നിൻ്റെ ഉമ്മാനോട് നിനക്ക് ബാധ്യതയുണ്ട് ലൗ അലിംത നീ അതറിഞ്ഞിരുന്നെങ്കിൽ ഉമ്മീ കെ ഹക്കുൻ കബീർ എന്നാണ് വായിക്കേണ്ടത് നിൻ്റെ ഉമ്മാനോട് നിനക്ക് വലിയ കബീർ ബിഗ് വലിയ ബാധ്യതയുണ്ട് ലവ് ആലിംസ് ആ കാര്യം നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് നിന്റെ ഉമ്മാനോട് നിനക്ക് വലിയ ബാധ്യതയുണ്ട് അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കെസീറൂ ക നീ ധാരാളമായി ചെയ്ത കാര്യം യാ ഹാദി ലി അവരോടുള്ള ഈ ബാധ്യതയെ സംബന്ധിച്ചിടത്തോളം യസീറു വളരെ ചെറുതാണ് നീ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ കസീർ ധാരാളം കാര്യങ്ങൾ ലൈഹി ഈ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം യസീറു വളരെ തുച്ഛമാണ് എന്നാണ് പറയുന്നത് അതായത് നീ വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് നിൻ്റെ ഉമ്മാക്കു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ അവരോടുള്ള ബാധ്യതയെ സംബന്ധിച്ചിടത്തോളം അത് യസീർ ഖലീൽ എന്നാണ് പറഞ്ഞത് യസീർ ഖലീൽ ഫക്കം ലം ബ ലൈല രാത്രികൾ ബാത്ത രാത്രയെത്ര രാവുകൾ അവർ ഇരുന്നു എങ്ങനെ നിന്റെ ഭാരം അതായത് നിന്നെ ഗർഭം ചുമന്ന് തഷ്തക്ക് പ്രയാസം അനുഭവിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് എന്താണ് എത്രയെത്ര രാത്രികൾ അവർ ഇരുന്നു ലഹാ മിൻ ജവാഹ ലഹ അവർക്കുണ്ട് മിൻ ജവാഹ എന്താണ് അവളുടെ സ്നേഹത്തോടൊപ്പം അന്നത്തുൻ കരച്ചിൽ വഫീർ എന്താണ് നെടുവീർപ്പ് അപ്പോൾ അന്നു അന്നത്തും വ ജഫീർ എന്ന് വായിച്ച് മിൻ ജവാഹ എന്ന് അവസാനം വയ്ക്കാനാണ് അപ്പോൾ അവൾക്ക് എന്താണ് നിന്റെ ഗർഭം ധരിച്ചതോടൊപ്പം അവർക്ക് നിന്നോട് വല്ലാതെ ഇഷ്ടമാണ് അതോടൊപ്പം അവർ അന്നത്തുൻ അവർക്കുണ്ട് അന്നത്തുൻ കരച്ചിലാണ് കരച്ചിലാണ്ഫീർ അതോടൊപ്പം നെടുവീർഭമാണ് അതിൻ്റെ എന്താണ് ഗർഭം ചുമക്കുന്ന ആ സമയത്തുള്ള അവരുടെ ആവലാതിയും വേവലാതിയുമാണ് ഈ വ ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് വഫിൽ വലായി വഫിൽ ഹംലി ഗർഭം ചുമന്ന അവസ്ഥയിൽ അലൈഹാ മഷഖഅതുൻ അവൾക്ക് വലിയ മഷക്ക എന്താണ് പ്രയാസമുണ്ട് അലൈഹ അവൾക്ക് വലിയ പ്രയാസമുണ്ട് ലൗ ലൗതീ നീ അത് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പം അങ്ങനെ വായിക്കുന്നത് പദ്യത്തിനു വേണ്ടിയാണ് ഇടയിലേക്ക് കേറ്റി കൊടുക്കുന്നത് അവർക്ക് വലിയ ഗർഭം ചുമുന്ന സമയത്ത് അവർക്ക് വലിയ എന്താണ് ബുദ്ധിമുട്ടുണ്ട് ലൗതദരി അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഹുസസ് പ്രയാസം തന്നെ കേട്ടോ വേദന പ്രയാസം എന്നാണ് ദുഃഖം ഫമിൻ അവരിലെ ദുഃഖം കാരണത്താൽ മിൻഹ അവരിൽ നിന്നുള്ള ദുഃഖം കാരണത്താൽ അൽഫു ആസ് ഹൃദയം യഥീർ എന്താണ് പറക്കുന്നു എന്നർത്ഥത്തിൽ ഇവിടെ എന്താണ് അവര് വല്ലാതെ വേദന അനുഭവിക്കുന്നു ഈ ദുഃഖം കാരണത്താൽ അവർ വല്ലാതെ വേദന അനുഭവിക്കുന്നുവാണ് വക്കം വക്കം എത്ര എത്ര തവണ കഴുകി ഖസലത്ത് അവർ കഴുകി അഴുക്ക് കഴുകി കളഞ്ഞു ബി യമീനിഹ യമീൻ 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 എന്താണ് റൈറ്റ് വലതു കരം വല അവരുടെ വലത് കരം കൊണ്ട് അവരുടെ വലം കരം കൊണ്ട് അവർ നിന്റെ അഴുക്ക് എത്ര എത്ര കഴുകിക്കളഞ്ഞു വമാ റുഹ അവരുടെ മടിത്തട്ട് അല്ല ഇല്ലാ ലതയിക്ക നിനക്ക് ശരീർ എന്താണ് ഒരു മെത്ത പട്ടുമെത്ത അവരുടെ അവരുടെ മടിത്തട്ട് നിനക്ക് ഒരു പട്ടുമെത്രം പട്ടുമെത്ത മാത്രമായിരുന്നു അന്ന് വമാ റുഹ അവരുടെ എന്താണ് മടിത്തട്ടല്ല ഇല്ലാ ലതയിക്ക നിനക്ക് ആയിട്ടല്ല ശരീർ എന്താണ് പട്ടുമെത്ത ആയിട്ടല്ലാതെയല്ലാന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് അപ്പൊ അവരുടെ മടുത്തിട്ട് നിനക്ക് പട്ടുമെത്ത മാത്രമായിരുന്നു വഫ്ദീഖ് വഫ്ദീഖ് അവർ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു ബിനഫ്സിഹ അവരുടെ ജീവനെ തന്നെ സമർപ്പിക്കുന്നു മിമ്മ തഷ്തക്കിഹി അവർ പ്രയാസം അനുഭവിക്കുന്നതോടൊപ്പം തഫ്ദീഖ ബിനഫ്സിഹ മിമ്മ തഷ്തക്കിഹി തഫ്ദീഖ് തുസലിം അവർ നിനക്ക് നിൻ ബിൻ അഫ്സിഹ തൻ്റെ ജീവനെ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു മിമ്മാ മിമ്മാഷ്തക്കി അവർ പ്രയാസം അനുഭവിക്കുന്നുടൊപ്പം ഒമിൻ സദീഹ അവരുടെ മാറിടത്തിലുണ്ട് ഷുർബുൻ ലതൈക്ക നിനക്ക് എന്താണ് പാനീയം നമീർ നല്ല സ്വച്ഛമായ ശുദ്ധമായ വിശേഷപ്പെട്ട പാനീയം അവരുടെ മാറിടത്തിൽ നിനക്കുണ്ട് അല്ലേ അവരുടെ അവർ നിന്നെ മുലയൂട്ടുന്നു എന്നാണ് പറഞ്ഞതിന് അർത്ഥം തവണ തവണ വിശന്നു അവർ വിശന്നിരുന്നു വാഴ്ത്ത എന്നിട്ട് നൽകി നിനക്ക് നൽകി വാഴ്ത്തുക അവരുടെ ഭക്ഷണം നിനക്ക് നൽകി ഹനാനൻ ഹനാൻ ഹുബ് സ്നേഹത്താൽ വാത്സല്യത്താൽ വൈഷ്വാഖ് ബുദ്ധൻ സ്നേഹത്തോടും എന്താണ് നിന്നോടുള്ള അതിയായ ഇഷ്ടത്തോടൊപ്പം ഹനാനും ഇഷാഖ് സമാനാർത്ഥമാണ് നീ ചെറുതായിരുന്നപ്പോൾ നിന്നോടുള്ള ഇഷ്ടത്താലും സ്നേഹത്താലും അവരുടെ ഭക്ഷണം നിനക്ക് നൽകി അവർ എത്രയെത്ര രാത്രിയാണ് എന്നാണ് വശന്നിരുന്നത് എന്നാണ് പറഞ്ഞത് ഫയ്യ ഹ എന്നാൽ ഫ അപ്പോൾ എന്നാൽ നീ ഉപേക്ഷിച്ചു നീ നഷ്ടമാക്കി ഹ അവളെ നീ നഷ്ടപ്പെടുത്തി ലമ്മ അസന്നത്ത് അവർക്ക് വയസ്സായപ്പോൾ നീ അവരെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നീ അവരെ ഉപേക്ഷിച്ചു ജഹാലത്തൻ വിവരക്കേടിനാൽ വിവരക്കേട് കൊണ്ട് നീ അവരെ ഉപേക്ഷിച്ചു വത്താല് വത്താല് നിന്റെ മേൽ കടന്നുപോയി അൽ അം അമർ കാലം കടന്നുപോയി കാര്യങ്ങൾ വല പലതും കടന്നുപോയി വഹുവ ഖസീർ അങ്ങനെ അവൻ എന്താണ് ഖസീർ എന്ന് പറഞ്ഞാൽ എന്താണ് അലംഭാവം കാണിക്കുന്നവനായി മാറി കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ എന്താണ് ഉമ്മയുടെ കാര്യത്തിൽ അലംഭാവം കാണിച്ചു എന്നാണ് കുറവ് വരുത്തുന്നവൻ ദുരന്തമാണ് ആഹൻ ദുരന്തമാണ് അല്ലെങ്കിൽ വളരെ കഷ്ടമാണ് ലിദി അഖലിൻ ബുദ്ധിയുള്ള ഒരുത്തൻ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ എന്താണ് കഷ്ടം അല്ലെങ്കിൽ ദുരന്തമാണ് ഹവ അവൻ എന്താണ് ഹവ സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നു അങ്ങനെയുള്ള ഒരുത്തിൻ്റെ കാര്യം മഹാ കഷ്ടമാണ് വ ആഹൻ അവന് വീണ്ടും കഷ്ടമാണ് അവൻ്റെ കാര്യവും കഷ്ടമാൽ കൽബ് ഹൃദയം ഹൃദയം അന്ധത ബാധിച്ചവന് ഹൃദയത്തിനെ അന്ധത ബാധിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഈ ഉമ്മയെത്ര ഇത്രയേറെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയെ മറന്നു പോകുന്ന ഹൃദയത്തെ ഹൃദയത്തിൽ അന്ധത ബാധിച്ച അവനും എന്താണ് ദുരന്തം അവൻ്റെ കാര്യവും കഷ്ടമാണ് വഹുവ ബസീർ അവനാകട്ടെ ബസീർ നല്ല കാഴ്ചയുള്ളവനാണ് അങ്ങനെ തന്നെ ഉമ്മയുടെ കാര്യത്തിൽ ആകുന്നവനെ എന്താണ് അവൻ്റെ കാര്യം വലിയ കഷ്ടമാണ് എന്നാണ് പറഞ്ഞത് ഫദൂനക് ഫദൂനക് എന്നു പറഞ്ഞാൽ ഇവിടെ ഖുദ് എന്നർത്ഥമുണ്ട് ഫദൂനക് നിൻ്റെ മേൽ ബാധ്യതയാണ് എന്നർത്ഥത്തിലാണ് ഖുദ് നീ എടുത്തോ ഫർ നീ ആഗ്രഹിച്ചോ ഫിഅമീമു ഫിഅമീമ അവരുടെ എന്താണ് പ്രാർത്ഥനയെ നീ ആഗ്രഹിക്കുക ആമീം എന്ന് പറഞ്ഞാൽ ആമീം എന്നാൽ അവരുടെ പൂർണമായ ദുഅ ഇഹ അവരുടെ പൂർണ്ണമായ ദുഹയെ ദുആ നീ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഫ ഫ അൻത അൻത ലിമാ ലിമാ കാരണം നീ അവര് പ്രാർത്ഥിക്കുന്നതിലേക്ക് ഫഖീർ ആവശ്യമുള്ളവരാണ് അപ്പൊ അവരുടെ പ്രാർത്ഥന നിനക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് അവരുടെ പൂർണമായ ധുവാ നീ ആഗ്രഹിച്ചോ എന്നാണ് ഇമാം ബി ഇമാം ജഹബി എഴുതിയ കവിത അമ്മയെക്കുറിച്ചുള്ള ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിലെ വാചകങ്ങൾ അതിൻ്റെ വല്ല അർത്ഥം നിങ്ങൾ എഴുതിയെടുക്കണം പിന്നെ ഇതിനു ശേഷമുള്ള പ്രവർത്തനങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ് ഈ ഇതിൻ്റെ ഒരു മുഴുവനായുള്ള അർത്ഥം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അതും കൂടി കണ്ടു കണ്ടുനോക്കുക ഇൻഷാല്ല അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം മേസല